സുഹൃത്തുക്കളെ പി വി അൻവർ എം എൽ എയുടെ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് പ്രഖ്യാപന അല്ലെങ്കിൽ നയ വിശദീകരണ സമ്മേളനം എന്നാണ് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഇതുപോലെ സി പി എമ്മിൽ നിന്നൊന്ന് ഒരൽപ്പം അകന്ന് ഒരു സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായ കാരണമാണ് എന്തൊക്കെയാണ് ആ സാഹചര്യം എന്താണെന്ന് അണികളോട് വിശദീകരിക്കാനുള്ള ഒരു സമ്മേളനമാണല്ലോ ഇത് ഇതിൽ നമ്മൾ ഇപ്പോൾ തന്നെ കാണുന്നത് അവരുടെ സമ്മേളനം ആരംഭിച്ചിട്ടുള്ളൂ പിൻവ് പി വി അൻവർ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ അൻവർ വായ വായതുറന്ന് ആദ്യത്തെ വാക്ക് പുറത്തേക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ നമുക്കവിടെ നിരീക്ഷിക്കാൻ സാധിക്കും അൻവർ ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തു പറയുന്നു എന്തു പറയുന്നില്ല എന്നുള്ളതൊന്നും ഞാൻ ഈ പറയുന്ന നിരീക്ഷണങ്ങളെ നിരീക്ഷണങ്ങളെ മാറ്റുന്നില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആദ്യം നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് അവിടെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട് വലിയൊരു ജനക്കൂട്ടത്തെ കൊണ്ടുവരാനായിട്ട് അൻവറിന് സാധിച്ചിട്ടുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴയെ അവഗണിച്ച് തന്നെയാണ് ജനങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം പി വി അൻവർ ഇപ്പോൾ ശരിക്കും ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി എന്ന് രാഷ്ട്രീയ എതിരാളികൾ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെയുള്ള സർവശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ഈ ഈ സമ്മേളനം അവിടെ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ സി പി എമ്മിന്റെ ഒരു പൊതുവായൊരു രീതി അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശത്രുക്കളെ ഒതുക്കുന്ന ഒരു പൊതുവായ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ അദ്ദേഹം ഉണ്ടാക്കേണ്ടതാണ് ഈ സമ്മേളനം ഇന്ന് നടക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്തതാണ് അതാണ് സി പി ഒരു രീതി പക്ഷേ ഇന്ന് അങ്ങനെ ഒരു നയത്തിലേക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് സി പി എമ്മോ പിണറായി വിജയനോ പോയിട്ടില്ല നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അൻവറിന്റെ ശക്തിയെ അവർ കുറച്ച് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ അൻവർ പാർട്ടിക്ക് കാര്യമായ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയും ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അൻവറിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അൻവറിൻ്റെ സമ്മേളനം തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് വീണ്ടും അൻവറിനൊരു കൂടുതൽ രക്തസാക്ഷി പരിവേഷം കൊടുക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമ്മേളനം അവിടെ നടക്കുന്നത് തന്നെ ഇത് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളെല്ലാം പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് പൻപറ തന്നെ സമ്മേളനത്തിന് മുമ്പ് പറയുന്നുണ്ട് ഇങ്ങോട്ടെത്തുന്ന പാർട്ടി പ്രവർത്തകരെ അനാവശ്യമായിട്ട് ചെക്കിങ്ങിന് വിധേയരാക്കുന്നു വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് ഇത് വഴിവെക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ വലിയ രീതിയിൽ സമ്മേളനം തന്നെ തടസ്സപ്പെടുത്തുക സമ്മേളനം അലങ്കോലപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രം സി പി എം പയറ്റേണ്ടതാണ് പക്ഷെ അവർ അത് പുറത്തെടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം അൻവറിനെ ഇനിയും പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് അൻവർ വളരെ കോഷ്യസ് ആയിട്ട് വളരെ കെയർഫുൾ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പരിപാടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ ഒരു തുടക്കത്തിൽ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് അവിടെ പ്രസംഗിച്ചിരിക്കുന്ന ആളുകൾ പ്രസംഗിച്ച ആളുകൾ എല്ലാം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ നോക്കുക ഞാൻ ഉയർന്നു കേട്ടത് പ്രധാന പ്രവാസികളുടെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഈ സമ്മേളനം എവിടെയാണ് നടക്കുന്നത് ആ സമ്മേളനം നടക്കുന്ന ആ ഒരു 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 പ്രദേശത്ത് പ്രവാസികൾക്കുള്ള സ്വാധീനം ബാഹുല്യം ഇതെല്ലാം അൻവർ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾക്കുള്ള വോട്ടവകാശം വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം അതിനുള്ള സാഹചര്യം ഒരുക്കണം മാത്രമല്ല പ്രവാസികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ അവർക്ക് പലപ്പോഴും അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല അവരെ കരുവേപ്പിലെ പോലെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതി പ്രവാസികൾക്കെതിരായി നിലനിൽക്കുന്നുണ്ട് ആര് ഭരിച്ചാലും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് പ്രധാനമായിട്ടും അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിമാനക്കൂലി വളരെയധികം ആയിട്ടുള്ള കൂലി പലപ്പോഴും പ്രവാസികളെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനും ഒരു സർക്കാരിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമാണ് അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യമാണ് അതും പ്രവാസികളുടെ ഹൃദയത്തിൽ കൊള്ളുന്ന പ്രവാസികളെ സ്വാധീനിക്കാൻ ഉതകുന്ന ഒരു 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 രാഷ്ട്രീയ വിഷയമായിട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയാണ് അടുത്തതായിട്ട് അൻവർ ഈ പ്രശ്നം തുടങ്ങി വെച്ചത് തന്നെ അത് ഈ ഈ ഞാനിനി പറയാൻ പോകുന്ന പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മലബാർ മേഖലയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന മലബാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന മലപ്പുറം മാത്രമല്ല മലബാറിനെ മൊത്തത്തിൽ രാഷ്ട്രവിരുദ്ധരായിട്ടും ദേശവിരുദ്ധരായിട്ടും കള്ളക്കടത്തുകാരായിട്ടും സർവ അഴിമതിയുടെയും അല്ലെങ്കിൽ സർവ ഉടായ്പിൻ്റെയും കേന്ദ്രങ്ങളായിട്ടും സർവോപരി മത തീവ്രവാദികളായിട്ടും ഈ സംഘപരിവാറിന്റെ ദുഷ്ടശക്തികൾ ഉയർത്തി കാണിക്കുന്നുണ്ട് അത് കേരളത്തിന് പുറത്തേക്കൊക്കെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഈ മലബാറിന്റെ ഭാഗമായിട്ടുള്ള മറ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പാകിസ്ഥാൻ നേരിട്ട് ഭരിക്കുന്ന അവരുടെ ഒരു പ്രവിശ്യയായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയാണെന്നുള്ള രീതിയിൽ വരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥരായിരുന്നവർ ഐ എ എസ് ആയിരുന്നവരൊക്കെ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം സംഘപരിവാറുകാർ തന്നെ ഈ സംഘപരിവാറിന്റെ ചാനലുകളിൽ പോയി പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇന്ത്യയിലൊട്ടാകെ മലബാറിനെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ടാർണ്ണിഷ്ക്കുക കരുതേച്ച് കാണിക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തെ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഇപ്പോഴത്തെ സർക്കാർ സംഘപരിവാറിൻ്റെ പല കെണികളിലും വീണ് അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ഈ ആ രീതിയിലുള്ള സംസാര ഒരു നേരറ്റീവ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അപകടകരമായ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ള ഒരു നേരറ്റീവ് ഈ കേരള സർക്കാർ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കെ ടി ജലീൽ പറഞ്ഞ അങ്ങേയറ്റം അപഹാസ്യവും പ്രതിഷേധാർഹവുമായിട്ടുള്ള കോമൻസ് ഈ മുസ്ലിമുകൾക്ക് മാത്രമാണ് മലബാറിലുള്ള എല്ലാ കൊള്ളരുതായ്മകൾക്കും പങ്ക് ഉള്ളത് അതിന്റെ ഉത്തരവാദിത്വം മുസ്ലിമുകൾ ഏറ്റെടുക്കണം എന്നിട്ട് പള്ളികൾ വഴി മുസ്ലിമുകളെ നേർവഴിക്ക് നടത്താനുള്ള പരിപാടികൾ തയ്യാറാക്കണം ക്രാഷ് കോഴ്സസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അപഹാസ്യമാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ രാഷ്ട്രപിതാവിനെ നിങ്ങൾ വെടിവെച്ച് കൊല്ലരുതെന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഹിന്ദുവിന് അമ്പലത്തിൽ ക്രാഷ് കോഴ്സ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോ ഏതെങ്കിലും മുസ്ലിമുകൾ ചെയ്യുന്ന എന്തെങ്കിലും കൊള്ളരുതായ്മയെ ഊതിപ്പെരിപ്പിച്ച് ഇപ്പോൾ ഈ സ്വർണക്കട കള്ളക്കടത്ത് തന്നെ അത് മുഴുവൻ മുസ്ലിമുകളാണെന്നുള്ള ഒരു ധാരണ വരുത്തി വെക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും അറിഞ്ഞും അറിയാതെയും ഈ സംഘപരിവാറിന്റെ കെണിയിൽ വീണ് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ ചോദ്യമാണ് ശിവശങ്കറിനെതിരെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും എല്ലാം ഇതേ സ്വർണ കള്ളക്കടത്തിന്റെ കേസ് തന്നെയല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ളവർ എടുത്തിട്ടുള്ളത് അതിൽ കാണുന്ന മെല്ലെപ്പോക്ക് കോടതി വരെ ചോദിച്ചു നിങ്ങളെന്താണ് വീണാ വിജയനെതിരെ നടപടി എടുക്കാത്തതെന്ന് കോടതി വരെ ചോദിക്കുന്നു എങ്കിലും ഇ ഡി അനങ്ങുന്നില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി ഇതര സർക്കാരുകളെ നയിക്കുന്ന മുഖ്യമന്ത്രിമാര് അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും ഇടിച്ചകത്തിട്ടു മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ അനാവശ്യമായിട്ട് പല കേസുകളിലും കുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തമിഴ്നാട്ടിലെ സ്റ്റാലിനെതിരെ ഇതേ ഈടി എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ നിരവധി രീതിയിലുള്ള കളികളും കേസുകളും പ്രശ്നങ്ങളും എല്ലാം അവര് തലവേദന ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഇപ്പോ ആ കാൽക്കട്ടയിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ഡോക്ടർ ആ പെൺകുട്ടിയുടെ കഥ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആദ്യത്തെ ഈ ഒരു ഇനീഷ്യൽ ഹൈപ്പ് സംഘപരിവാർ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അവർ രൂപപ്പെടുത്തി എടുത്ത ഒരു വനിതകളുടെ പ്രതിഷേധം കാൻഡൽ ലൈറ്റ് വിജിൽ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സമരങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം കേട്ടടങ്ങിയിരിക്കുക എന്തിനായിരുന്നു മമതാ ബാനർജിയെ കരുവാര്യത്തേക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ ബി ജെ പി ഇതര മന്ത്രിസഭകൾ ഭരിക്കുന്ന സർക്കാരുകളെയെല്ലാം കൃത്യമായിട്ട് ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയവും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധൻ സംഘപരിവാറിന്റെ പേടി സ്വപ്നം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അല്ലെങ്കിൽ ലിണറായിസ്റ്റുകൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിണറായി വിജയനെ ഒന്ന് അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ഇ ഡി ശ്രമിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല എന്നാലും അതിന് ഇ ഡി മെനക്കെട്ടിട്ടില്ല ഇതുവരെ ലാവലിൻ കേസ് ഞാൻ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എല്ലാവരും പറഞ്ഞ കേസാണ് പക്ഷേ ഈ വീണാ വിജയനുള്ള നടപടി അപ്പൊ ഞാൻ പറയുന്നത് ഈ ശിവശങ്കരനും വീണാ വിജയനും ഒക്കെ മുസ്ലിമുകളാണ് അവര് കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണല്ലോ കേസ് അവര് നടത്തി എന്ന് പറയുന്ന ആരോപണം എനിക്കറിയില്ല അങ്ങനെയുള്ള ആരോപണം തന്നെ ഈ പറയുന്ന തൊള്ളായിരം ഗ്രാമും എണ്ണൂറ് ഗ്രാമും കൊണ്ടുവന്ന മുസ്ലിമുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി സ്വർണം കടത്തി എന്നുള്ള കേസാണ് വീണാ വിജയന്റെയും ശിവശങ്കരന്റെയും എല്ലാം പേരിലുള്ളത് അപ്പോൾ ഈ പറയുന്ന മുസ്ലിമുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ജലീലിനെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള എന്നാൽ ഇപ്പോൾ ഒരു വലിയൊരു ഗതികേടിന്റെ അടിമകളായി മാറിയിരിക്കുന്ന ജലീലിനെ പോലെയുള്ളവർ ഇത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരെല്ലാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ മലപ്പുറത്തെയും മലബാറിനെയും ടാർണിഷ് ചെയ്യുന്ന സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് മുന്നിൽ തലവെച്ചു കൊടുക്കുന്ന പിണറായി വിജയന്റെ ഗതികേടോ അതോ അറിഞ്ഞോ അറിയാതെയുള്ള ഗതികേടാണോ അതോ ഒരു ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കാവുന്നതാണ് അതിനെക്കുറിച്ചും അൻവർ ഈ സമ്മേളനത്തിൽ ഇനി ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഹിന്ദു വോട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിലൂടെ പിണറായി വിജയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയൂ പക്ഷേ അത് സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടി സി പി എമ്മിന്റെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് എന്നൊന്നും ഞാൻ കരുതുന്നില്ല പിണറായി വിജയന് ഇവിടെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ട് കാരണം സി പി എമ്മിൻ്റെ നന്മയായിരുന്നു പിണറായി വിജയൻ്റെ മനസ്സിലെങ്കിൽ ഈ കളങ്കിതനായ എ ഡി ജി പി അജിത് കുമാറിനെ ഇനിയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിനില്ല ഓരോ ദിവസം കഴിയുമോറും ആളുകൾ കൂടുതൽ സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് എന്നുള്ള കാര്യം ഈ പ്രശ്നം കാരണം പിണറായി വിജയൻ്റെ ആർ എസ് എസ് ആനുകൂല്യം ആ ആ നിലപാടിനെ പ്രതിഷേധിച്ച് ആളുകൾ ഇങ്ങനെ സി പി എം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാഞ്ഞിട്ടല്ലോ അപ്പം സി പി എമ്മിൻ്റെ നന്മയായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഈ രീതിയിലുള്ള ൾ എടുക്കില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോയ ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല മിക്കവാറും വ്യക്തിപരമായിട്ടുള്ള ചില പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അത് അൻവറിന്റെ ആരോപണത്തിലും ഈ വ്യക്തി താല്പര്യം കൃത്യമായിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ എന്ത് വ്യക്തി താല്പര്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിക്കാൻ ജയിപ്പിക്കാനായിട്ട് സഹായിച്ചതിന്റെ എല്ലാം പിന്നിലുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞതാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇന്ന് കൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോവുക നമുക്കറിയാം എല്ലാ പാർട്ടികൾക്കും മലബാറിലെ എല്ലാ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയമായി ഇതൊരു ക്ഷീണമാണ് അൻവറിന്റെ പുതിയൊരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ കാരണം അൻവർ പിടിക്കാൻ പോകുന്ന സി പി വോട്ടുകൾ മാത്രമല്ല മുസ്ലിം ലീഗിന് കാര്യമായ ക്ഷീണം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം മുസ്ലിം ലീഗിൻ്റെ അണികൾക്കിടയിൽ തന്നെ മുസ്ലിം ലീഗിനോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് നട്ടല് കാണിക്കുന്നില്ല പല പ്രശ്നങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത കൃത്യമായിട്ട് കാണാവുന്ന സംഘപരിവാറിൻ്റെ അജണ്ട അത് സി പി എം വഴി വരുമ്പോഴും പലപ്പോഴും കോൺഗ്രസ് മൃദു സമൂഹ സമീപനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ എടുക്കുമ്പോഴും ഒന്നും മുസ്ലിം ലീഗ് നാട്ടിൽ ഉയർത്തി നിന്ന് മുസ്ലിമുകൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊരു പരാതി മുസ്ലിം ലീഗിൻ്റെ അണികൾക്കുള്ളിലുണ്ട് അത് നൂറ് ശതമാനം ജസ്റ്റിഫൈഡുമാണ് നൂറ് ശതമാനം ന്യായമായ ഞാൻ എപ്പോഴും വിളിച്ചു പോകുന്ന കാര്യമല്ലേ അപ്പൊ മുസ്ലിം അണികൾ അത് പറഞ്ഞില്ലെങ്കിൽ അപ്പ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടു അങ്ങനെയുള്ള നിരാശരായ അണികൾ അൻവർ എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടി പിണറായി വിജയനെ വെല്ലുവിളി ഇപ്പോൾ അവിടെ ആധിപത്യം മലബാറിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അൻവറിനൊപ്പം നിൽക്കും എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി മുസ്ലിം കോൺഗ്രസ് ഉള്ള ആളുകൾ ഇതേ രീതിയിലുള്ള മലപ്പുറത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ കോൺഗ്രസ് മിണ്ടാപൂച്ച നയം സ്വീകരിക്കുന്നു എന്നുള്ള പരാതി കോൺഗ്രസിനുള്ളിലുണ്ട് അവിടുത്തെ അണികൾ പിന്നെ ഇത് മാത്രമല്ല സി പി എമ്മിനായിരിക്കും ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവുക നമുക്കറിയാമല്ലോ സി പി എമ്മിന്റെ കോർ വോട്ട് ബേ വോട്ട് ബേസ് മാത്രമല്ല സി പി എമ്മിന്റെ കേഡർ ബേസ് സഖാക്കൾ സി പി എമ്മിന്റെ അടിത്തറ പാകുന്ന സഖാക്കൾ തന്നെയാണ് അൻവറിനൊപ്പം ഇപ്പം നിങ്ങൾ നിങ്ങൾ പല ചാനലുകളിലും അവിടെ വന്നിരിക്കുന്ന സാധാരണക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് നോക്കുമ്പോൾ അവരെല്ലാം സഖാക്കളാണ് പാർട്ടി നന്നാവണം സി പി എം നന്നാവണം എന്ന് കരുതുന്ന സഖാക്കളാണ് അവിടെ വന്നിട്ടുള്ളത് ഈ സഖാക്കളെല്ലാം ഇനിയിപ്പോ സി പി എമ്മിന് ഓർഡ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സി പി എമ്മിന്റെ അടിത്തറ മലബാറിലെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ അൻവറിന്റെ ഈ മുന്നേറ്റം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണം പിണറായി വിജയന്റെ മുഖ മുഖസൗന്ദര്യവും അങ്കലാവണ്യവും കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ ഫലമാണെന്നാണ് സഖാക്കൾ പറഞ്ഞു പരത്തുന്നത് ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻസിയുടെ ഗുണമാണെന്നാണ് പറയുന്നു ഒന്നുമല്ലെന്ന് നമുക്കറിയാം കൃത്യമായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം നിർത്താൻ പിണറായി വിജയന് സാധിച്ചു പ്രത്യേകിച്ച് മുസ്ലിമുകളുടെ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ സമസ്ത വഴിയും എല്ലാം സമാഹരിക്കാനായിട്ട് പിണറായി വിജയന് സാധിച്ചു അതിന്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് മലബാറിൽ കാണാനും സാധിച്ചു പക്ഷെ ആ മുസ്ലിമുകളെല്ലാം ഇന്ന് നിരാശരാണ് കാരണം ബി ജെ പി ഭരിച്ചാൽ ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു ദുരന്താവസ്ഥ ദുരിതാവസ്ഥ കേരളത്തിലെ മുസ്ലിമുകൾക്ക് വരില്ലായിരുന്നു എന്ന് നമുക്കറിയാം അലൻ താഹെ ഉൾപ്പെടെ യു എ പി എക്കെതിരെ സമരം ചെയ്യ സി പി എം ആദ്യമായിട്ട് പോയി ഈ അലനും താഹയ്ക്കുമെതിരെ യു എ പി എ ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്തെല്ലാം സി എ വിരുദ്ധ പോരാളികൾ എന്ന് വേഷം കെട്ടിയ സി പി എം സി എ വിരുദ്ധ സമരങ്ങളിൽ ഇപ്പോഴും പെട്ടുകിടക്കുന്ന മുസ്ലിമുകൾ എത്രയോ പ്രവർത്തകർ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും അവരുടെ പേരിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് തമിഴ്നാട്ടിലെ ഡി എം കെ സി എ വിരുദ്ധ സമരങ്ങളുടെ എല്ലാം കേസുകൾ പിൻവലിച്ചു പിണറായി വിജയൻ ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പുരപ്പുറത്ത് കയറിയുള്ള പ്രസംഗം മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോഴും സി എ വിരുദ്ധ കേസുകളെല്ലാം അല്ലെ സി എ വിരുദ്ധ സമരത്തിൻ്റെ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോ ഇങ്ങനെ മുസ്ലിമുകൾ സി പി എമ്മിന് വോട്ട് ചെയ്ത് വലിയ രീതിയിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ മുസ്ലിമുകളുടെ ഇടയിലുണ്ട് ഇത് മുസ്ലിമുകളുടെ ഇടയിൽ മാത്രമല്ല മുസ്ലിമുകളല്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനു അനുഭാവികളുണ്ടല്ലോ ഈ പകൽ സമയത്ത് ചുവപ്പും രാത്രിയാകുമ്പോൾ കാവ്യമിട്ട് നടക്കുന്ന മനുഷ്യരല്ല ഞാൻ പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അവരും നിരാശരാണ് സി പി എമ്മിനെ കൊണ്ടുപോയി പിണറായി വിജയൻ ആർ എസ് എസിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്നിട്ട് ആർ എസ് എസ് കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുക്കുന്ന വൈക്കോലും പഴങ്കഞ്ഞിയും കുടിച്ച് സി പി എം ജീ കിടക്കേണ്ട അവസ്ഥയിൽ ആ തൊഴിൽ കിടക്കേണ്ട അവസ്ഥയിൽ സി പി എമ്മിന് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പരിഭവം അല്ലെങ്കിൽ പരിഭവമല്ല പരാതിയും പ്രതിഷേധവും ഈ മുസ്ലിമുകളല്ലാത്ത അല്ലാത്ത സഖാക്കന്മാരുടെ ഇടയിലുണ്ട് അൻവറിനെ സംബന്ധിച്ച് സി നിന്ന് വളരെ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് നിരാശരായ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട മതവിശ്വാസം ഇല്ലാത്ത എല്ലാ സഖാക്കളെയും കൂടെ നിർത്തി ഒരു വലിയൊരു ബൃഹത്തായ ഒരു 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 സപ്പോർട്ട് ബേസ് അല്ലെങ്കിൽ ഒരു കേഡർ ബേസ് ഉണ്ടാക്കാനായിട്ട് അൻവറിന് സാധിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ ഈ സമ്മേളനം കൊണ്ട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണടച്ചിരുന്ന തപസി എന്ന ഗോവിന്ദഷിനെ പോലെയുള്ള സഹാക്കളും തിരിച്ചറിയുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അവസാനം ഒരു കാര്യവും കൂടെ ഒരു പ്രഡിക്ഷൻ കൂടെ നടത്തിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു ദർവേഷ് സാഹാബ് ഡി ജി പി ധർവേഷ് സാഹാബ് എ ഡി ജി പി അജിത് കുമാറിന്റെ മൂന്ന് ലക്ഷ്യങ്ങൾ അതായിരിക്കാം എന്നുള്ള ഒരു അസംഷന്റെ ഒരു ലിസ്റ്റ് ഓഫ് അസംഷൻസ് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഒന്നും കണ്ടെത്താനായിട്ടില്ല കാരണം ആർ എസ് എസ് സഹകരിക്കുന്നില്ല എ ഡി ജി പി അജിത് കുമാർ ഒന്നും വിട്ടു പറയുന്നില്ല ഇയാൾ എന്താണ് അവിടെ പോയി സംസാരിച്ചതെന്ന് തുറന്നു പറയാൻ അജിത് കുമാർ ബാധ്യസ്ഥനല്ലേ മുഖ്യമന്ത്രി ഉത്തരവിട്ട അന്വേഷണം വേണം നോക്കണം അതുമായിട്ട് അജിത് കുമാർ സഹകരിച്ചിട്ടില്ല ഡി പരാതി അതാണ് നാളെ അസംബ്ലി വീണ്ടും സമ്മേളിക്കാനിരിക്കുകയാണ് ആ സമയത്ത് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ഒന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഇപ്പോൾ കേൾക്കുന്ന എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുമെന്നാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ എന്ന് അറിയില്ല നിശ്ചയമില്ല പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്രവചനം എന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ സഖാക്കളെക്കാൾ കൂടുതൽ പിണറായി ഭക്തി ഇപ്പോൾ കാണിക്കുന്നത് ആരാണ് സംഘപരിവാറുകാരാണ് പകൽ മതേതരന്മാരുടെ വേഷം കിട്ടി നാട്ടുകാരെ പറ്റിക്കുന്ന നമ്മുടെ സങ്കര വക്കീലിനെ പോലെയുള്ള നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സംഘപരിപാറുകാരും ഫുൾ ടൈം സംഘികളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ടി ജി മോഹൻദാസിനെ പോലെയുള്ള ഗതി അവതാരങ്ങളും എല്ലാം ഇപ്പൊ പിണറായി വിജയനെ കാണുന്നത് ശക്തനായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയന്റെ പത്രസമ്മേളനത്തെ വാനോളം പുകഴ്ത്തിയവരാണ് അവരെല്ലാം പിണറായി വിജയന്റെ പിന്നിൽ അവർ അണിനിറന്ന് നിരന്നിരിക്കുകയാണ് അവരുടെ ടാർഗറ്റ് ആരാണ് അൻവറാണ് അപ്പൊ പിണറായി ഭക്തന്മാരായ ഈ സംഘികളെല്ലാം ഇനി പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായി ചീത്ത പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നാളെ മുതൽ കാണാനുള്ള സാധ്യതയുണ്ട് ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പിണറായി വിജയൻ ഇന്ന് നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായിയെ പറ്റി ഈ വാഴ്ത്തിപ്പാടിയ വാഴ്ത്തുപാട്ടുകൾ പാടിയ ഈ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആർ വി ബാബുവിനെ പോലെയുള്ള സങ്കരേനം വക്കീലിനെ പോലെയുള്ള എല്ലാ സംഘപരിവാറുകാരും പിണറായി വിജയനെ ചീത്ത വിളിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കണ്ടോ മുസ്ലിമുകളുടെ അല്ലെ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ പിണറായി വിജയൻ മുട്ടുമടക്കി ഈ ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിലെ കരടായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അനാവശ്യമായ നടപടിയെടുത്തു എന്നുള്ളൊരു നേരറ്റീവ് ഇനി ഒരു കുത്തിപ്പൊക്കിക്കൊണ്ടുവരും അതെൻ്റെ ഒരു പ്രവചനമാണ് ഇന്ന് നടപടി ഉണ്ടായാൽ തീർച്ചയായും നാളെ നിങ്ങൾ നോക്കിയുള്ളൂ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എ ബി സി മലയാളം പോലെയുള്ള റേഡിയോമാൻഡിയൊക്കെ തുറന്നു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പിണറായി ഭക്തന്മാർ പിണറായി വിരുദ്ധരായിട്ട് വീണ്ടും അവരുടെ ഉഗ്രരൂപം രൂപം പ്രാപിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്തിനാണ് എ ഡി ബി ജി പി അജിത് കുമാറിനെ മാറ്റിക്കഴിഞ്ഞാൽ പിണറായി വിജയനെതിരാവുന്നത് ആർ എസ് എസ് കാര് കൃത്യമാണ് ആർ എസ് എസിന്റെ ഏജന്റാണ് ആർ എസ് എസിന്റെ നോമിനെയാണ് അമിത്ഷായുടെ നോമിനിയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന് വേണ്ടി കേരളത്തിൽ കാര്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടി അമിത്ഷാ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള ആളാണ് എ ഡി ജി പി അജിത് കുമാറിനെ അപ്പോ അതിനു വേണ്ടി ആർ എസ് എസിന് വേണ്ടി സഹായകരമായ രീതിയിൽ കേരളത്തിൽ മണ്ണ് ഒരുക്കാനായിട്ട് വന്ന അജിത് കുമാറിനെ ഇപ്പോ പിണറായി വിജയൻ മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും കാലം പിണറായി വിജയൻ അയാളെ പിന്തുണച്ചു എന്നുള്ളത് പിണറായിയോടുള്ള ഈ സംഘപരിവാറുകാരുടെ സ്നേഹം അയാളെ മാറ്റിക്കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ പദ്ധതികൾക്ക് പിണറായി വിജയൻ തുരങ്കം വെക്കുന്നു അപ്പൊ വീണ്ടും പിണറായി വിജയൻ ജിഹാദിയാവും വീണ്ടും പിണറായി വിജയൻ ഹിന്ദു വിരുദ്ധനാകും അപ്പോ ഞാൻ പറയുന്നത് ഇനി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ ഒരു നോമിനിയാണോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടാനായിട്ട് നാളെ സംഘപരിവാറുകാർ പിണറായി വിരുദ്ധരായിട്ട് വീണ്ടും വേഷം കെട്ടുന്നതോടെ ആ സംശയം അവർക്ക് മാറിക്കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പൊ തൽക്കാലം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടതിന് ശേഷം ബാധാരിലൈകൾ ഓക്കെ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം താങ്ക് യു